ഈ ഓണക്കാലത്ത് പൂവിപണിക്കും കേരള തനിമ അവകാശപ്പെടാം. പൂക്കളം നിറയ്ക്കാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കഥ ഇപ്പോൾ മാറുകയാണ്. വിൽപ്പനയ്ക്കെത്തിയ പൂക്കളിൽ പകുതിയിലേറെയും തദ്ദേശീയമായി വിളവെടുത്തതാണ്. കാണാം പൂക്കൃഷിയിലെ ഒരു കേരള മോഡൽ. ഓണക്കാലമായാൽ കേരളത്തിലേക്ക് പൂക്കളുടെ ഒഴുക്കാണ്. കർണാടകയിലെ ഗുണ്ടൽപേട്ട, തമിഴ്നാട്ടിലെ തോവാള, തെങ്കാശി, സുന്ദരപാണ്ഡിപുരം, ആയിക്കുടി, സാമ്പാർ വടകരയെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വൻതോതിൽ പൂവെത്തും. എന്നാൽ ഇത്തവണ പൂക്കൃഷി ഇവിടെ വഴങ്ങാത്തതൊന്നുമല്ലെന്ന് തെളിയിക്കുകയാണ് കേരളം. കൃഷിവകുപ്പിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലാണ് കേരളത്തിന് പൂക്കാലം സമ്മാനിച്ചത്. സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും ഓണത്തിനു മുമ്പ് പൂക്കൃഷി തുടങ്ങി. ആവശ്യക്കാരേറെയുള്ള വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലി, ബന്തി എന്നിവയാണ് കൂടുതലും പലരും കൃഷിയിറക്കിയത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ വിജയം നൂറുമേനിയും. അത്തം തുടങ്ങി 10 ദിവസം കേരളത്തിന്റെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത് 200 ടൺ പൂക്കളെന്നാണ് കണക്ക്. കൃഷിവകുപ്പ് മാത്രം 5.15 ടൺ പൂക്കൾ സംഭാവന ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീയും അത്ര തന്നെ പൂക്കൾ വിരിയിച്ചിട്ടുണ്ട്. പൂവിൽപ്പനയിൽ മുൻപന്തിയിൽ കോഴിക്കോടാണെങ്കിലും ഉത്പാദനത്തിൽ മുന്നിൽ ആലപ്പുഴയാണ്. ഇനിയും കണക്കുകൾ ഉയരുമെന്നാണ് കർഷകർ പറയുന്നത്. പൂക്കൃഷിയിൽ പൂ പോലെ വിജയിച്ചിരിക്കുകയാണ് കേരളം. എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തമാകാനുള്ള കേരളത്തിന്റെ യാത്രയിലെ പൂവിരിച്ച പാതയാകട്ടെ ഈ വിജയഗാഥകൾ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24 ന്യൂസ്.